സി രവിചന്ദ്രൻ കേരളത്തിൽ അറിയപ്പെടുന്ന പ്രമുഖനായ യുക്തിവാദിയും നിരീശ്വരവാദിയും സ്വതന്ത്ര ചിന്തകനുമൊക്കെയാണ് അദ്ദേഹം. മതമാണ് പലപ്പോഴും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം. യുക്തി ചിന്തകളുടെ അടിസ്ഥാനത്തിൽ മതമില്ല, ദൈവമില്ല എന്നൊക്കെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന അദ്ദേഹത്തിന്റെ അത്തരത്തിൽപ്പെട്ട ധാരാളം പ്രഭാഷണങ്ങളുമുണ്ട്. എന്നാൽ സി രവിചന്ദ്രൻ ഒരു നാസ്തികനല്ല, മറിച്ച് സംഖ്യയാണ് എന്നാണ് ഒരു കൂട്ടം ആളുകൾ ഇപ്പോൾ വാദിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ ഉദ്ധരിച്ചാണ് ഒരു കൂട്ടം ആളുകൾ സി രവിചന്ദ്രൻ ഒരു സംഖ്യയാണ് എന്ന് സമർത്ഥിക്കുന്നത്. അസം പോലീസ് നടത്തിയ നരനായാട്ടിൽ മരണമടഞ്ഞ മുസ്ലിം യുവാവിന്റെ മൃതശരീരത്തിൽ ചവിട്ടുന്ന ഫോട്ടോഗ്രാഫറെ വെള്ളപൂശാൻ സി രവിചന്ദ്രൻ ശ്രമിച്ചു എന്നാണ് ആരോപണം. എന്തായിരിക്കും ഈ വ്യക്തിയെ ഇത്രത്തോളം അക്രമാസക്തനാവാൻ പ്രേരിപ്പിച്ചത് എന്ന തന്റെ പോസ്റ്റിലെ വാചകമാണ് സി രവിചന്ദ്രന് വിനയായി മാറിയത്. കുടിയേറ്റ വിരോധമോ അമിത ദേശീയതയോ വിദേശി വിരോധമോ മതവിരോധമോ ആവാം അയാളെ അത്തരം ഒരു പ്രവൃത്തിയിലേക്ക് നയിച്ചത് എന്നാണ് സി രവിചന്ദ്രൻ പറഞ്ഞത്. ഫോട്ടോഗ്രാഫറുടെ നടപടി ക്രൂരമാണെന്നും സി രവിചന്ദ്രൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പക്ഷെ ക്രൂരമാവുമ്പോഴും അയാളെ അതിന് പ്രേരിപ്പിച്ച ഘടകം എന്ന് പറഞ്ഞ് സി രവിചന്ദ്രൻ നിരത്തിയ വസ്തുതകളാണ് ഇവിടെ വിഷയം. സംഘപരിവാർ ഭരണകൂട ഭീകരതയാണ് ശരിക്കും അസമിൽ സംഭവിച്ചത്. വർഷങ്ങളായി താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അവർ മുസ്ലിങ്ങളാണ് എന്ന ഒരൊറ്റ കാരണത്താൽ ഒഴിഞ്ഞു പോകാൻ സർക്കാർ ആജ്ഞാപിക്കുന്നു. അവരെ ഇറക്കി വിടുകയാണ് സർക്കാർ സ്വന്തം വീടുകളിൽ നിന്ന്. മതിയായ സമയം ഒഴിഞ്ഞു പോകാൻ കൊടുക്കാതെ, പുനരധിവാസത്തിന് ഒരു വഴിയും ഉണ്ടാക്കാതെ ഒരു ദിവസം എന്ന് പറയുന്നു ഇറങ്ങിപ്പോയിക്കോളാൻ. അവർ തീവ്രവാദികളൊന്നുമല്ല, അന്നന്ന് പണിയെടുത്ത് ജീവിക്കുന്ന കർഷകരാണ്. 4 ദിവസത്തെ സമയമാണ് ഒഴിയാൻ കൊടുത്തത്. ഈ സമയം കഴിഞ്ഞതും പോലീസ് വന്ന് വെടിവെച്ച് കൊല്ലുകയാണ് അവിടെയുള്ള ഗ്രാമീണരെ. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഓടിക്കുകയാണ്, ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അവരെ ഓടിക്കുകയാണ്. ശരിക്കും ഇവിടെ ചർച്ച ചെയ്യേണ്ടത് സംഘപരിവാർ ഭരണകൂട ഭീകരതയാണ്. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരിടത്ത് പോലും സി രവിചന്ദ്രൻ സംഘപരിവാറിന്റെ ഈ ഭരണകൂട ഭീകരതയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടില്ല. പ്രധാനമായും ചർച്ച ചെയ്യേണ്ട വിഷയത്തെ അപ്രസക്തമാക്കി. എന്തുകൊണ്ടാണ് ഫോട്ടോഗ്രാഫർ ആ കർഷകന്റെ മൃതശരീരത്തിൽ ചവിട്ടിയത് എന്നതാണ് രവിചന്ദ്രൻ ഉന്നയിക്കുന്ന വിഷയം. ശരിക്കും അതല്ല ഇവിടെ വിഷയം. അതിന്റെ കാരണം നാം ഏവർക്കും അറിയാം. സംഘപരിവാർ ഇവിടെ സൃഷ്ടിച്ച ഭിന്നിപ്പിന്റെ മതിലാണ്. മതമെന്ന ഒരൊറ്റ കാരണത്താൽ ഇതുവരെ കണ്ണിന് മുന്നിൽ കാണാത്തവർ വരെ പരസ്പരം ശത്രുക്കളാവുന്നു. ഇത് മതത്തിന്റെ കുഴപ്പമായിട്ടാണ് രവിചന്ദ്രൻ അവതരിപ്പിക്കുന്നത്. എന്നാൽ ഇത് മതത്തിന്റെ കുഴപ്പമല്ല എന്നും സംഘപരിവാർ ഇപ്പോൾ പ്രയോഗിക്കുന്ന രാഷ്ട്രീയത്തിന്റെ കുഴപ്പമാണെന്നുമാണ് രവിചന്ദ്രനെ വിമർശിക്കുന്നവർ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുന്നത്.